പെറ്റ്സ് ലൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാറ്റിന് അതിന്റെ ബാക്കിൽ മുറിവ് സംഭവിച്ചിട്ട് അത് അതിനുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നാണോ നമ്മൾ ഇപ്പൊ എന്തായി എന്ന് അറിയാൻ നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ നമ്മളെ ക്യാറ്റിന് അതിന്റെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതിന്റെ വാലില് ഈ ഒരു മുറിവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ വാലിലുള്ളത് നമ്മൾ അവിടുന്ന് ഇപ്പൊ ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തു, നമുക്കൊരു പുരട്ടാൻ ഒരു മരുന്നും തന്നു, അതുപോലെ ഒരു ഗുളിക ഡെയിലി ഒരു കഷ്ണം വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും കൂടെ ചെയ്തപ്പോ അതുകൊണ്ടായിരിക്കണം, ആ ഇഞ്ചക്ഷന്റെ പവർ കൊണ്ടായിരിക്കണം നമ്മളെ ഈ ക്യാറ്റ് ഓൾറെഡി വാലിലുള്ളത് കംപ്ലീറ്റ് ഉണങ്ങി എന്ന് തന്നെ പറയാം. അതിന് പക്ഷെങ്കിൽ നമ്മളെ ഈ അതിന്റെ ആ ഒരു മണിയുടെ ആ ഒരു ഭാഗത്തുള്ള അന്ന് തീരെ മോശമായിട്ടാണ് നിങ്ങൾ കണ്ടത്. പക്ഷെങ്കിൽ ഒരുപാട് മാറ്റം, നല്ല വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ എന്താ പറയണ്ടത്, നന്നായിട്ട് കുറേയോളം ഉണങ്ങി എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതിന്റെ ആ ഒരു ഭാഗത്ത് തോലിങ്ങനെ അടുത്തടുത്ത് വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്, കുറച്ച് മുകളിലോട്ടൊക്കെ കയറി. ഇപ്പൊ ചെറുതല്ല, ഇപ്പൊ കാണുമ്പോൾ വലുത് തന്നെയാണ്, എന്നാലും ഒരുപാട് മാറ്റം, ആദ്യമുള്ളതിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നമ്മളോട് 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് അവര് പറഞ്ഞിരുന്നത്, ആ ഡോക്ടർ പറഞ്ഞിരുന്നത്. എങ്കിലും ഞാൻ സാധാരണ നമ്മളെ ക്യാറ്റിന് എന്ത് സംഭവിച്ചാലും നമ്മളുടെ അടുത്ത് തന്നെയുള്ള വട്ടോളി എന്ന് പറയും, കുന്നമ്മൽ ബ്ലോക്കിന്റെ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, അവിടെയുള്ള ഒരു മുസ്തഫ ഡോക്ടറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു നല്ല ഡോക്ടർ, അത്രയും നല്ല ഡോക്ടർ. ആ ഡോക്ടർ ചികിത്സിച്ചിട്ട് ഇതുവരെ എന്റെ ഒരു ക്യാറ്റിന്റെയും അസുഖം മാറാതിരുന്നിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡോക്ടറെ നിർദ്ദേശം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് ഇന്ന് ഒന്ന് പോയിട്ട് അവരോട് ഡോക്ടറോട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഏകദേശം ഒരാഴ്ച, ഇന്നേക്ക് ഒരാഴ്ച കഴിഞ്ഞു നമ്മൾ ആ ഡോക്ടറെ കണ്ടിട്ട്. അപ്പോ അത് ഇന്ന് നമ്മൾ ആ ഡോക്ടർ തന്ന മരുന്നുകൾ കാര്യങ്ങളൊക്കെ അതിന്റെ ഒക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ വട്ടോളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുസ്തഫ ഡോക്ടർ, ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോകുന്നത്. ആ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് കാര്യങ്ങളൊന്നൊക്കെ ഞാൻ ആ ഡോക്ടർ ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മള് കാണിച്ച് ഇപ്പോ ഡോക്ടർക്ക് ഞാൻ നമ്മളെ ഈ ഡോക്ടർക്ക് മുസ്തഫ ഡോക്ടർക്ക് കാണിച്ച് അവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോ ജസ്റ്റ് നമ്മൾ അവിടുന്ന് ഇപ്പൊ കാണിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഞാനിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോ ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ അവിടുന്ന് അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നും ഇല്ല, ഇപ്പൊ കേട്ടപ്പോ കുറെ സമാധാനമായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ് മാറും, ഉണങ്ങും തന്നെയാണ് പറഞ്ഞത്. അത് ഇൻഷാല്ലാ 100% ഉറപ്പാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ നല്ലൊരു സമാധാനമായിട്ടുണ്ട്, ശരിക്ക് എന്താ പറയണ്ടെ, മനസ്സിൽ ഇപ്പോഴാണ് ഒരു സമാധാനം വന്നത്. അപ്പോ ഞാന് മുൻപ് ഞാൻ നേരത്തെ പറയണമെന്ന് കരുതിയതായിരുന്നു, എന്നോട് മറന്നുപോയതാണ്. അപ്പോ നമ്മള് പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാന് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ എല്ലാ നമ്മളെ ക്യാറ്റുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾ കാര്യങ്ങൾ എന്ത് അറിയേണ്ടതിനൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഡോക്ടറാണിത്. അപ്പോ ആ ഡോക്ടറെ എന്തുകൊണ്ട് ഈ ഒരു വിഷയം വന്നപ്പോ ഡോക്ടറെ കണ്ടില്ല എന്ന് ചിലപ്പോ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോ അവരോടും അല്ലാതെ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ ഈ ഡോക്ടറെ നമ്മള് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോ ഡോക്ടർ ഇപ്പോ കൊറോണയുടെ ഇതായതുകൊണ്ട്, കൊറോണ 2ാമത്തെ സ്റ്റേജ് ഇവിടെയൊക്കെ നല്ല മുറിച്ച് നിന്നതുകൊണ്ട്, അതിന്റെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മജിസ്ട്രേറ്റ് ആയിട്ട് പലർക്കും പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെ ഇപ്പോ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു ഇതിലാണ് ഈ ഡോക്ടർക്കും മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി ആയിട്ട് ആയിരുന്നു ഉള്ളത്. അപ്പോ എനിക്ക് ദയവ് ഇത് ഗവൺമെന്റിനോട് കാര്യങ്ങളോടൊന്ന് പറയാനുള്ളത്, കേൾക്കോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്നാലും നമ്മൾ പറഞ്ഞത് അവരെ അടുത്ത് എത്തല് തന്നെ ഉണ്ടാവില്ല.
എന്നാലും ഗവൺമെന്റിനോടൊക്കെ പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയാനുള്ളത്, നമ്മൾ മനുഷ്യന്മാരുടെ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ കോളേജിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഡോക്ടർമാരെ ഇങ്ങനെ മജിസ്ട്രേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിയമിച്ചാൽ പോലും ദയവ് ചെയ്ത് നമ്മളെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ഡോക്ടർമാരെയൊന്നും ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഒരു കാരണവശാലും നിയമിക്കരുത് എന്നാണ് എന്റെ ഒരു അപേക്ഷ. കാരണം നമ്മളെ പിന്നെ ക്യാറ്റ് അത് ഓരോരുത്തരെ ക്യാറ്റായാലും പിന്നെ എന്താ ഇനിയിപ്പോ പശുവായാലും ആടായാലും എന്തായാലും അവർക്ക് അതിന്റെ ഒരു വിഷമം അറിയണമെങ്കിൽ അത് സ്വന്തമായിട്ട് നമുക്ക് ആർക്കാണോ ഉള്ളത് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പിന്നെ വിഷമം അറിയൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെ മനുഷ്യന്മാരെ നോക്കുന്ന ഡോക്ടർമാരെ പിന്നെ ഇതുപോലുള്ള പിന്നെ ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് മാറ്റിയാലും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളെ നോക്കുന്ന നല്ല നല്ല ഡോക്ടർ, നല്ല സീനിയർ വെറ്റിനറി ഡോക്ടറാണത്. അപ്പോൾ അവര് ഒരുപാട് എന്റെ ക്യാറ്റിന് മുൻപ് പിന്നെ വലിയ രീതിയിലുള്ള സർജറി വേണമെന്ന് പറഞ്ഞ ഒരു ക്യാറ്റിന്റെ അടക്കം പിന്നെ വളരെ സിമ്പിളായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഒരാഴ്ച കൊണ്ട് പിന്നെ ആ ഡോക്ടറെ ട്രീറ്റ്മെന്റിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% വിശ്വാസമുള്ള നല്ലൊരു ഡോക്ടറാണിത്. അപ്പോ ഗവൺമെന്റിനോട് കാര്യങ്ങൾ പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മൾ നിങ്ങളെ മനുഷ്യന്മാരുടെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെ നമ്മളൊക്കെ ഡോക്ടർമാരെ ഇങ്ങനെയുള്ള ഉദ്യോഗമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെയൊക്കെ ഉള്ള ഡോക്ടർമാർ, നല്ല നല്ല ഡോക്ടർമാർ ഒരു കാരണവശാലും അവരെ മാറ്റാതിരിക്കുക. കാരണം അവർക്ക് പിന്നെ നമ്മളെ മൃഗങ്ങളെല്ലാം ശുശ്രൂഷിക്കേണ്ട ഒരു ഇത്. കാരണം നല്ല നല്ല ഡോക്ടർമാരുണ്ടെങ്കിലേ പെട്ടെന്ന് നമ്മളെ മൃഗങ്ങളുടെയൊക്കെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ഇലക്ഷൻ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളുടെ മൃഗാശുപത്രിയൊക്കെ ഇലക്ഷൻ ബൂത്തൊക്കെ ആക്കി മാറ്റുന്നതൊക്കെ കാണാറുണ്ട്. അതൊക്കെ വളരെ അതെല്ലാം അങ്ങനത്തെ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ മൃഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനോട് നന്നായിട്ട് അതിനെ കെയർ ചെയ്യുന്നതും അതിനെ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കാൻ പറ്റുമെങ്കിൽ എത്ര ഉഷാറാക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് ചെയ്യണമെന്ന് ദയവ് ചെയ്ത് എന്റെ ഒരു അപേക്ഷയാണിത്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും പിന്നെ അപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ച 1 week കൊണ്ട് ഈ ക്യാറ്റ് റെഡിയായി വരും, ഇൻഷാല്ലാ തീർച്ചയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. സർജറി ഒന്നും വേണ്ടി വരില്ല. പക്ഷേങ്കിൽ നമ്മളെ ആ ഒരു രണ്ട് ഭാഗമായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ചെറുതായിട്ട് വിട്ടുപോയതുകൊണ്ട് അത് അവിടെ രണ്ട് ഭാഗവും കംപ്ലീറ്റ് ആവും. പക്ഷേങ്കിൽ പിന്നെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് നോർമലായിട്ട് അത് തോലൊന്നും വരാതെയല്ല പറഞ്ഞത്. അവര് നമ്മളിപ്പോ ഈ കൈ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു കൈയാണെങ്കിൽ അത് ഓൾറെഡി ഇവിടുന്ന് വിട്ടുപോയതിനു ശേഷമാണെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും പിന്നെ മുറിവൊക്കെ ഉണങ്ങി കംപ്ലീറ്റ് ആവും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊരു ഈ ഒരു ഗ്യാപ്പിൽ അവിടെ വിട്ടിട്ട് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് അതിന്റെ യൂട്രസും പിന്നെ അതിന്റെ ആ മണിയുടെ ആ ഭാഗമായിട്ട് ഉള്ള ഒരു ഗ്യാപ്പ് മാത്രം. അതുകൊണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഇതിലാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നും പറഞ്ഞു. പിന്നെ ഡോക്ടർ നമ്മളെ അന്ന് ആ അവിടുന്ന് ഉണ്ടായിരുന്ന ഡോക്ടർ നമുക്കൊരു ഓയിൻമെന്റ് പെരട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊരു പൊള്ളിയതുപോലെ ആ ഭാഗത്ത് അന്ന് കണ്ടതുകൊണ്ട് ഒരു പൊള്ളല് മാറാനൊക്കെയുള്ള ഒരു ഓയിൻമെന്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ് മാറിയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനി അത് ഉപയോഗിക്കണോ എന്നുള്ളത്. ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോക്ടർ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള വേറൊരു മരുന്ന് ഉണ്ട് അത് കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അതുകൂടെ തന്നിട്ടുണ്ട്. നമ്മുടെ മറ്റ് കോഴിക്കോടുള്ള ഡോക്ടർ ഇഞ്ചക്ട് ചെയ്തത് ഇനി ഒരാഴ്ച കൂടെ, അത് 2 weeks എഫക്റ്റ് ഉള്ള പിന്നെ ഇഞ്ചക്റ്റാണ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഇനി 1 week കൂടെ ഉണ്ട്, ഏകദേശം 6 days കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഈ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങുന്നുള്ള ഇതിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്യാറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ അത് വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്, കോൺടാക്ട് ചെയ്യാറുണ്ട്, പിന്നെ ഇതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ക്യാറ്റ് ഇത്രയും നല്ല രീതിയിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പെട്ടെന്ന് തന്നെ 1 week കൊണ്ട് തന്നെ മൊത്തം മുറിവ് കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടും എല്ലാവരും എല്ലാ സമയത്തും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. എല്ലാവരും നമ്മളുടെ ക്യാറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ച് അതൊന്ന് കംപ്ലീറ്റ് ആവുന്നത് വരെയെങ്കിലും എല്ലാവരും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വേറെ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.